തൃക്കാക്കര മണ്ഡലത്തിലെ യൂത്തന്മാർക്കും കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ യുവാക്കളുടെ മനസ്സെങ്ങനെയാണെന്നറിയാം. പോലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും തീർച്ചയായും. തൃക്കാക്കര കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട തകർക്കാൻ തവണ LDFന് സാധിക്കുമോ? സാധിക്കും, സാധിക്കും. കഴിഞ്ഞ 5 വർഷത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇനിയും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ സെഞ്ചുറി അടിക്കും? അടിക്കും. തൃക്കാക്കര മണ്ഡലത്തിൽ ആര് ജയിക്കും? ഡോക്ടർ ജോ ജോസഫ് ജയിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനും കൂടെ ഒരു ചാൻസ് കൊടുക്കാം. ഒരു ഡോക്ടർമാർക്കും നല്ല ഭരണാധികാരി ആവാൻ പറ്റുമോ എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ ഒരു ചാൻസ് കൊടുക്കണമല്ലോ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മാ തോമസിന് ശക്തമായ വെല്ലുവിളിയാകാൻ ജോ ജോസഫിന് സാധിക്കുമോ? ആര് ജയിക്കും? അല്ല, ഇവിടെ പൊതുവെ കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പം നമുക്കെപ്പോഴും ഒരു വേറൊരു പാർട്ടി ഭരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കൊന്ന് അറിയണോ? അപ്പോൾ BJP രാധാകൃഷ്ണൻ ജയിച്ചാൽ പിന്നെ സെൻട്രൽ ഇതാണല്ലോ, ഡൽഹി എന്നാണല്ലോ. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഒരു പുള്ളി ജയിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഹലോ, തൃക്കാക്കര ജോ ജോസഫിന് ഹൃദയം കൊടുക്കുമോ? കൊടുക്കും, സെഞ്ചുറി അടിച്ചു തന്നെ കൊടുക്കും. എന്താ കാരണം? എന്താ കാരണം? നമ്മ എല്ലാവരും വികസനത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. ഇപ്പോഴുള്ള തലമുറ എല്ലാവരും വികസനം ആഗ്രഹിക്കുന്ന തലമുറയാണ്. അവർക്കെല്ലാവർക്കും കാര്യം മനസ്സിലാവും. കേരളയിൽ വരണം എന്നാണോ? വരണം. ചേട്ടാ, തൃക്കാക്കരയിൽ ആർക്കാ ജയസാധ്യത? സ്വഭാവം വെച്ച് UDFനായിരിക്കും. പിന്നെ LDF സ്ഥാനാർത്ഥി ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ടും യങ്സ്റ്റർ ആയതുകൊണ്ടും ചിലപ്പം ചാൻസ് ഉണ്ട്. ഈ PT തോമസിൻ്റെ ഒരു സഹതാപതാരം ഉമ്മാ തോമസിന് അനുകൂലമാകുന്നു വരുന്നത്? ഇല്ല, എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ ചാൻസ് വരില്ല. ചിലപ്പം LDFന് ചാൻസ് ഉണ്ട്, പക്ഷേ സ്വഭാവം വെച്ച് UDFന് തന്നെയാണ് ചാൻസ്. LDF ജയിക്കും, അത് സംശയം. ഒന്ന്, UDF ശക്തനായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഭരിക്കുന്നത് ഭരണമുന്നണി എന്ന് പറയുന്നത് LDF ആണ്. അപ്പോൾ ഈ തൃക്കാക്കര മണ്ഡലത്തിൽ ഒരു ഭരണമുന്നണിയുടെ ഒരു MLA കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളാണ് കൂടുതൽ വികസനം കിട്ടാനൊക്കെ ആയിട്ട് ബെറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് LDF തന്നെ ജയിക്കും. കേരളത്തിലെതിരെ വികസനത്തിന് ആരും എതിരില്ല, ഇവിടെ ആരും എതിരുള്ള വികസനം. അപ്പോൾ അതുകൊണ്ട് UDFന്റെ കോട്ട എന്ന് പറയാം. UDFന്റെ കോട്ട LDF തകർക്കും, അത് യാതൊരു സംശയമില്ല, തീർച്ചയായിട്ടും അങ്ങനെ വരും. പിന്നെ അത് ബ്രീത്ത് എടുത്ത് ശക്തമായ പോരാട്ടവുമായി മുന്നണികളുണ്ട്. മെയ് 31ന് ജനങ്ങൾ അത് വിധി എഴുതും. ഇവിടുത്തെ വിധി ഇപ്പോൾ അറിയാം.